ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1984 1999 ഇടയിൽ അടിക്കടി ഏറ്റുമുട്ടലുകൾ നടന്ന സ്ഥലം. ശത്രുക്കളുടെ വെടിവെപ്പിനേക്കാൾ കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടത് മോശം കാലാവസ്ഥയിൽ. ഇന്ത്യ പാക് വിഭജനത്തിനു ശേഷം ഇരു രാജ്യങ്ങളും 6000 മീറ്റർ അഥവാ 20,000 അടി ഉയരത്തിൽ സ്ഥിരമായ സൈനിക സാന്നിധ്യം നിലനിർത്തുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ബാറ്റിൽ ഫീൽഡ് സിയാച്ചിൻ. ഹിമാലയത്തിലെ കിഴക്കൻ കാറക്കോറം പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന സിയാച്ചിൻ ഗ്ലേഷ്യർ സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 18,000 അടി ഉയരത്തിലാണ്. 78 കിലോമീറ്റർ നീളമുള്ള സിയാച്ചിൻ്റെ പരമാധികാരത്തിനായി 1984 മുതൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടയ്ക്കിടെ പോരാടിക്കൊണ്ടിരിക്കുന്നു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിനു ശേഷം 1972 ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച ഷിംല കരാറിൽ സിയാച്ചിനെ നിയന്ത്രിക്കുന്നത് ആരെന്ന് വ്യക്തമാക്കുന്നതിൽ പരാജയപ്പെട്ടു. 1984 പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ വിജയകരമായ സൈനിക നടപടിയിലൂടെ സിയാച്ചിൻ്റെയും പോഷക നദികളുടെയും നിയന്ത്രണം ഇന്ത്യ നിലനിർത്തി. 2003 വെടിനിൽത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും കടുത്ത മഞ്ഞുവീഴ്ചയും ഹിമപാതങ്ങളും മറ്റു സങ്കീർണതകളും കാരണം ഏകദേശം 2000 സൈനികരെ ഇരു രാജ്യങ്ങൾക്കും നഷ്ടപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഇരു രാജ്യങ്ങൾക്കും 150 സൈനികരുള്ള ഔട്ട്പോസ്റ്റുകളും ഏകദേശം 3000 സൈനികരും സിയാച്ചിനിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 6,400 മീറ്റർ ഉയരത്തിലുള്ള പോയിന്റ് സോനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ ഹെലിപ്പാഡും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടെലിഫോൺ ബൂത്തും ഇന്ത്യ സ്ഥാപിച്ചിട്ടുണ്ട്. സൈനിക സാന്നിധ്യം മാറ്റി നിർത്തിയാൽ സിയാച്ചിനിൽ ജനവാസമില്ലാത്ത പ്രദേശമാണ്. ഇന്ത്യൻ ആർമിയുടെ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ വിന്യസിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസറായി മാറിയിരുന്നു. അതുകൂടാതെ ക്യാപ്റ്റൻ ഫാത്തിമ വാസിം സിയാച്ചിനിൽ ഡിപ്ലോയ് ചെയ്യപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറും ആണ്. ഇന്ത്യയുടെ പരമാധികാരത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കും ശത്രുക്കളെക്കാൾ കൂടുതൽ -60°C വരെയുള്ള അതിശൈത്യത്തെ പോലും അതിജീവിച്ച് പോരാടുന്ന സൈനികരെ നമുക്ക് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കാം. നമ്മുടെ മക്കൾക്ക് സ്കൂൾ പഠനത്തോടൊപ്പം ഇനി IAS സിവിൽ സർവീസിന് പഠിച്ചു തുടങ്ങാം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്തിലെ എല്ലാ മാറ്റങ്ങളെയും തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് മക്കളുടെ ഏറ്റവും നല്ല ഭാവിക്കായി അവരെ നമുക്ക് മാറ്റിയെടുക്കാം. വളരെ കോംപ്രിഹെൻസീവായി ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ നമ്മുടെ മക്കൾക്ക് സ്കൂൾ അക്കാഡമിക്സിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നതോടൊപ്പം കറണ്ട് അഫെയർസ്, സ്പോക്കൺ ഇംഗ്ലീഷ്, റീസണിംഗ്, മാത്സ് മുതലായ എല്ലാ മേഖലകളിലും അവരെ ഏറ്റവും നന്നായി വാർത്തെടുക്കാനും സാധിക്കും. 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എലിക്സിയർ IAS കിഡ്സ് ബാച്ചിലും 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് എലിക്സിയർ IAS ജൂനിയർ ബാച്ചിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഉടൻ തന്നെ വിളിക്കാവുന്നതാണ്. 20 കുട്ടികൾ മാത്രമുള്ള ബാച്ചുകളാണ് എലിക്സിയർ IAS അക്കാഡമിയുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൂടാതെ പേഴ്സണൽ മെന്റർഷിപ്പും നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാണ്. സോ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഉടൻ തന്നെ വിളിക്കാവുന്നതാണ്.